വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ് ഫസ്റ്റ് ടൈം ആണ് ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് മീഷോൻ്റെ ഒരു ഹോളാണ് അത് എന്താ സാരി ഹോളാണ് കേട്ടോ കുറേ ഇപ്പോൾ മീഷോൻ്റെ ഹോൾ ഒരുപാട് അല്ലേ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് എനിക്കുള്ള സാരി അധികം ആരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും കുർത്ത ഞാനും കുർത്തയുടെ ഒരു ഹോൾ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം പിന്നെ എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു അന്ന് ഏത് ടൈപ്പ് ഹോള് ചെയ്യണമെന്ന് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് എന്താണ് നമ്മുടെ ടോപ്പ് വെസ്റ്റേൺ ടോപ്പ് അങ്ങനെ കുറച്ച് പേര് ചെയ്യാൻ പറഞ്ഞു സാരി സാരി ചെയ്യാൻ പറഞ്ഞിരുന്നു പിന്നെ അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു വെസ്റ്റേൺ ടോപ്പ് കുറച്ച് പേരൊക്കെ നമ്മളിൽ ചെയ്തിട്ടുണ്ട് സാരി അങ്ങനെ കുറച്ച് പേരല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്തവണ സാരി ചെയ്യാം അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഹോള് ചെയ്യുമ്പോൾ വെസ്റ്റേൺ ഡ്രസ്സ് ചെയ്യാം എന്നുള്ളത് ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത് സാരിയാണ് പിന്നെ എനിക്ക് ഒരു മുൻകൂർ ജാമ്യം എടുക്കാനുള്ളത് ഇതിൽ ഞാൻ ഒരു സാരി സ്റ്റൈൽ ചെയ്തിരിക്കണത് കണ്ടിട്ട് നിങ്ങൾ ആരും എന്നെ കൊല്ലരുത് എനിക്കറിയാം കമന്റിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എന്നെ കൊല്ലാനുള്ള കമന്റ്സ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല എന്നാലും അത് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചതാണ് കേട്ടോ ആ ഒരു ലുക്ക് നമ്മളുടെ ലൈഫിൽ അങ്ങനെയല്ലേ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറില്ലേ അപ്പം അതുപോലെ ചെയ്താണ് അപ്പം അത് ചില മെജോറിറ്റി ആളുകൾക്കും ഇഷ്ടമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും കുഴപ്പമില്ല ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്താണ് അപ്പം അതുകൊണ്ട് എന്നെ കൊല്ലരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം പിന്നെ ഞാൻ ഈ സാരി കൂടുതലും കോട്ടൺ ടൈപ്പ് ഓഫ് സാരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് പേഴ്സണലി അങ്ങനത്തെ കുറച്ച് എന്താ പറയുക കുറച്ച് ഒരു എത്നിക് ടച്ചുള്ള സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരെണ്ണം ഞാൻ എന്താണ് വേറെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നാലും നിങ്ങൾ കാണാൻ പോകല്ലേ അപ്പം ഡിഫറെൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഡിഫറെൻ്റ് രീതിയിൽ ഞാൻ സ്റ്റൈൽ ചെയ്തത് കേട്ടോ അപ്പം നമുക്കത് പെട്ടെന്ന് കാണാം പിന്നെ ഈ മീഷോനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു റീസെല്ലിംഗ് ആപ്പാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും അത് കമ്പയർ ടു ഇപ്പോൾ വേറെ വേറെ സൈറ്റിൽ നിന്നൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി പ്രൈസ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഈവൻ സാരി വാങ്ങിക്കുമ്പോഴും എന്ത് വാങ്ങിക്കുമ്പോഴും എനിക്ക് പ്രൈസ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിപ്പോൾ എല്ലാ സൈറ്റിൽ നിന്ന് എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ആ ഒരു റേറ്റിംഗ് ഒന്ന് നോക്കുക അതിൻ്റെ താഴെ റേറ്റിംഗ് ഉണ്ടാവില്ല ജസ്റ്റ് നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് തന്നെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഇപ്പം മാത്രമല്ല ഇതിന് മുമ്പ് എനിക്കുള്ള ഒരു വർഷം മുമ്പ് ഞാൻ ഹോൾ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അപ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അപ്പം കുറേ ആയി ഞാൻ നിങ്ങൾ ബ്ലാ ബ്ലാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ് മീഷോ വഴി സെല്ല് ചെയ്യുക എന്നുള്ളത് അത് സ്റ്റിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു 30 സെക്കൻഡിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട് നമുക്ക് അത് കണ്ടതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ഹോളിലേക്ക് കടക്കാം മീഷോയുടെ ആപ്പ് ഓപ്പൺ ചെയ്യാം ഇനി നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ റീസെല്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഏതാണോ അതിന് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് താഴെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ഷെയർ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇമേജും ഡിസ്ക്രിപ്ഷനും ഒരുമിച്ച് അയക്കാനുള്ള ആ ഒരു ഫെസിലിറ്റി മീഷോ തരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയോ ഏത് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഏത് വഴിയാണ് പർച്ചേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് അത് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതിന് ശേഷം കണ്ടോ ഇവിടെ ഒരു മാർജിൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് മാർജിൻ കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാർജിൻ ഇപ്പോൾ 52 ആണോ എത്ര രൂപയാണോ നിങ്ങൾക്ക് മാർജിൻ പ്രതീക്ഷിക്കണമെങ്കിൽ ആ ഒരു മാർജിൻ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ സ്വന്തമായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാർജിനായിട്ട് ആവശ്യമില്ല എത്ര രൂപയാണ് കുർത്തിക്ക് ആ ഒരു പ്രൈസ് തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് വളരെ ഈസിയാണ് ഈ ഒരു പ്രോസസ്സ് കേട്ടോ അപ്പോൾ നമുക്കിനി പെട്ടെന്ന് ഹോളിലേക്ക് കിടക്കാം ഒന്നാമത്തത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് സാരിയാണ് ഇത് ഞാൻ കുറേ ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയതാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇതാണ് എന്താ സാരി കേട്ടോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസിന് നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു സാരിയാണ് ഭയങ്കര കോട്ടൺ എന്നല്ല ഞാൻ പറയുന്നത് ഭയങ്കര പ്യുർ കോട്ടൺ ഒന്നുമല്ല ഇതൊരു കോട്ടൺ മിക്സ് ആണ് സ്റ്റിൽ ഈ കൊടുക്കുന്ന പ്രൈസിന് അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസിന് ഈ ഒരു സാരി ഭയങ്കര വേർത്ത് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇതിന് ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇതിന് ബോർഡർ ഒരു ബോർഡർ ഗ്രീനും പിന്നെ ഒരു ബോർഡർ ഇതാ ഈ കളറുമാണ് നല്ല രസമുണ്ട് അപ്പം നമുക്ക് രണ്ട് സ്റ്റൈലായിട്ട് നന്നായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റും പിന്നെ ഇതിന് ബ്ലൗസ് പീസ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലൗസ് പീസ് കേട്ടോ പിന്നെ മുന്താണി അടിപൊളിയാണിതാ ഇതാണ് മുന്താണി കണ്ടോ അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇതാ ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് എൻ്റെ ഒരു പർച്ചേസ്
ഇതെനിക്ക് ഉടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതെനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വർത്ത് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. അടിയിൽ ഇങ്ങനെ കെട്ടക്കിട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയിൽ കെട്ടക്കിട്ടിട്ടുണ്ട് കണ്ടോ. നല്ല ഇതുപോലെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്ലൗസ് പീസ് ഇതാ, ഈ ഒരു നല്ല വാടാമ്പല കളർ പോലത്തെ കളറാണ്. ഇത് വെച്ചിട്ട് ബ്ലൗസ് പീസ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. എഗെയിൻ ഞാൻ പറയാണ്, നിങ്ങൾ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഭയങ്കര കോട്ടൺ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഇതൊരു മിക്സ് ആണ്, കോട്ടൺ റയോൺ അല്ല, കോട്ടൺ കുറച്ചൊരു ഇച്ചിരിക്കോളം ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, ഈ ഒരു പ്രൈസിന് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. നമുക്ക് രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാരി ഞാൻ ഉടുത്തിട്ട് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒരു സ്ട്രൈപ്സ് സാരിയാണ് ഇത്. ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോൾ ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ സാരി കണ്ടോ. ഇത് നല്ല അസാദി കോട്ടൺ ആണ്. കോട്ടൺ എന്ന് പറയുന്നത് നല്ല സൂപ്പർ കോട്ടൺ, ഭയങ്കര എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൊടിയുടെ ഒക്കെ പോലെ തോന്നും, പക്ഷെ ഇത് എനിക്ക് സ്റ്റൈൽ ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയില്ല ഉടുത്തിട്ട്. മേ ബി എനിക്ക് തോന്നുന്നു ബ്ലൗസ് ഒരു വേറെ കളർ ഇടാറുണ്ടെങ്കിൽ, കുറച്ചും കൂടി ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നാന്ന് എനിക്ക് തോന്നി. ബട്ട് ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് വേറെ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ബട്ട് പെട്ടെന്ന് ഇടണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു റെഡ് ബ്ലൗസ് തന്നെ വെച്ചിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തത്. ഇത് കുറച്ചൊന്ന് ലീവ് ചെയ്തിടുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നത് എനിക്ക് തോന്നി. സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങളൊരു കോട്ടൺ സാരിയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രൈസിന് നല്ല അടിപൊളിയാണ് കേട്ടോ. ജസ്റ്റ് ഇത് ഹൊറിസോണ്ടലാണ് ഈ ഒരു സാരി കണ്ടോ. വേറൊരു ബ്ലൗസ് വെച്ചിട്ട് ഇപ്പം ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. പക്ഷെ ഞാൻ ഒരു റെഡ് വെച്ചിട്ട് പെയർ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടമായില്ല കേട്ടോ. പക്ഷെ മെറ്റീരിയൽ വൈസ് ഓസം 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 മെറ്റീരിയൽ ആണ്, നല്ല കോട്ടൺ ആണ്, നല്ല സുഖം കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ്. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നി. ഇല്ലെങ്കിൽ ഞാനൊരു വേറൊരു കളറും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഇത് വീണ്ടും ഒന്ന് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിൽ, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക കേട്ടോ. നിങ്ങൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. അപ്പോൾ അതിലിടക്കിടയ്ക്ക് ഞാൻ ഫോട്ടോഷൂട്ട്സിൻ്റെ ഫോട്ടോയും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു കുട്ടി വീഡിയോസ് ഇടുന്നുണ്ട്, അപ്പോൾ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ എന്തായാലും ഒന്ന് പെയർ ചെയ്തിട്ട് എന്തായാലും ഫോട്ടോ ഇടുന്നതാണ്, വേറൊരു രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഞാനിപ്പോൾ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, ഒരു കോട്ട സാരിയാണ്. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഇങ്ങനത്തെ ഒരു സാരി വാങ്ങിക്കണമെന്നുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു പീച്ച് ആണ് ആദ്യം എനിക്ക് മനസ്സിൽ ഉദ്ദേശിച്ചൊരു കളറ്, പക്ഷെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഞാനൊരു പിങ്ക് എടുത്തു. ഭയങ്കര ഒരു ലൈറ്റ് സട്ടിൽ പിങ്ക് ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. അത്യാവശ്യം നല്ല സീ ത്രൂ ആണ്, എനിക്ക് തോന്നുന്നു കോട്ട സാരി ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. ബട്ട് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മെറ്റീരിയല് കുറച്ച് സീ ത്രൂ ആണെന്നുണ്ടെങ്കിലും ഉടുത്തിട്ടൊക്കെ കൊള്ളാം. അത്യാവശ്യം നീളമുണ്ട്, നല്ല വീതിയുണ്ട്. ഈ സാരികൾക്കൊക്കെ അത്യാവശ്യം നല്ല വീതിയുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ സാരി നന്നായിട്ട് ചേരും. ഇതിനെപ്പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതാ ഇങ്ങനത്തെ ഒരു ഫ്ലവറൊക്കെ ഉണ്ട് കണ്ടോ, ഇങ്ങനെ ഫ്ലവറൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു സാരി. എനിക്ക് എന്താണ്, നമുക്ക് വേറൊരു ഇതിന് ബ്ലൗസ് മെറ്റീരിയൽ ഇല്ല കേട്ടോ. ആ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. അപ്പം അതുകൊണ്ട് ഞാനൊരു സ്കൈ ബ്ലൂ കളർ വെച്ചിട്ടാണ് പിങ്ക് ചെയ്തത്. പക്ഷെ പിങ്ക് ചെയ്തതെന്നാ പെയർ ചെയ്തത്, യെസ്, ഇങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പിൽ സ്കൈ ബ്ലൂ കളർ വെച്ചിട്ടാണ് പെയർ ചെയ്തത്. ഈ രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട്. ഇത് കുറച്ചുകൂടെ പറ പോലെ ഇരിക്കുന്നതാണ്. അപ്പം ഇപ്പോൾ എന്നെ പോലെ കുറച്ച് വണ്ണൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് എക്സ്ട്രാ തടി തോന്നും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അന്ന് പ്രശ്നമില്ല കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാലോ.
അപ്പോൾ അതൊന്നും ഇട ഇനിയിപ്പോൾ കുറച്ച് മെലിഞ്ഞവർക്ക് വണ്ണം തോന്നിക്കണമെന്നൊക്കെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സാരി നന്നായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് കോട്ടാ സാരി മിക്കപ്പോഴും ട്രെൻഡിലുള്ള ഒരു സാരിയുമാണ്. രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈവൻ ചെറിയൊരു ഫംഗ്ഷനൊക്കെ നമുക്ക് ഈ സാരി നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മൂന്നാമത്തെ സെലക്ഷൻ. അപ്പോൾ ഞാൻ ഇത് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. ഇതിന്റെ സാരിയുടെ മെറ്റീരിയൽ നേരത്തെ ആ റെഡ് സാരിയുടെ മെറ്റീരിയലിനെക്കാളും സൂപ്പർ സോഫ്റ്റ് കോട്ടൺ ആണ്. അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതിന്റെ ഇതുണ്ടോ, ഇത് പേപ്പർ സാരിയാണ്. അതായത് നമ്മുടെ ന്യൂസ് പേപ്പർ പ്രിന്റ് സാരിയാണിത്. ചാർലി ചാപ്ലിനൊക്കെ ഉണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ബ്ലൗസ് പീസ് റെഡ് കളറാണ്. ആ ബ്ലൗസ് വെച്ചിട്ടാണ് ഞാൻ മറ്റേതും ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ടത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെറ്റീരിയൽ നല്ലതാണ്, എല്ലാം കൊണ്ടും സൂപ്പറാണ്. നമുക്കൊരു എന്താ പറയുക, കുറച്ചൊരു ഇൻഡോ വെസ്റ്റേൺ ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം ഇതില്. അപ്പോൾ അങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാനിത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതൊരു നയൻ താരി കൊടുക്കണ പോലത്തെ ഒരു സാരിയാണ് കേട്ടോ. രസം കാണാൻ വേണ്ടിയിട്ട് ഇതൊരു ഡബിൾ ഷെയ്ഡഡ് സാരിയാണ്. ഇതിന്റെ കളർ ഒന്ന് നിങ്ങൾ നോക്കുക, ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു കളറാണ്. ഈ ഒരു കളർ ഉണ്ടോ, സൂപ്പർ കളർ അല്ലേ, സൂപ്പർ കളറാണ്. അതും പിന്നെ ഈ ഒരു എർത്തി കളർ മിക്സ് ആണ് സാരി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഈവൻ മെറ്റീരിയൽ ആണെങ്കിലും എല്ലാത്തിനേക്കാളും ഞാൻ ആദ്യം കാണിച്ച ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിനേക്കാളും നല്ല അടിപൊളിയാണ്. മുന്താണി മാത്രം ഒരു ജൂട്ട് സിൽക്കിന്റെ പോലത്തെ മെറ്റീരിയൽ ആണ് കണ്ടോ. പിന്നെ മുന്താണിയിൽ കെട്ടുണ്ട്. ഇത് ഡബിൾ ഷെയ്ഡ് ആണ്. നിങ്ങൾക്ക് ഞാൻ ഉടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. മെറ്റീരിയലും ഒക്കെ നല്ലതാണ്. ഇതിന് ബ്ലൗസിന്റെ മെറ്റീരിയൽ ഇല്ല കേട്ടോ, അതൊരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് തന്നെ ബ്ലൗസ് അടിക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു ബ്ലാക്ക് ബ്ലൗസ് ആണ് ഇട്ടത്, കുഴപ്പമില്ലായിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കിയത് സ്റ്റൈൽ ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത്. സ്റ്റൈലിംഗ് വീഡിയോയും എല്ലാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രോഡക്റ്റ് കോഡ് കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ പ്രോഡക്റ്റ് കോഡ് അടിച്ച് കൊടുത്താൽ മതി. പിന്നെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് മീഷോന്റെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, പ്രോഡക്റ്റ് കോഡ് അടിക്കുക, വാങ്ങിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.